നമസ്കാരം. ഡോക്ടർ വന്ദനയെ കൊലപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പ്രകാരമാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഉത്തരവാണ് ഡോക്ടർ വന്ദനയുടെ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊട്ടിഘോഷിക്കുന്ന ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ഡോക്ടറെടുത്ത് ഹാജരാക്കുമ്പോൾ, അതായത് പോലീസ് പിടിച്ചുകൊണ്ടുവരുന്ന ഒരു പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവരുമ്പോൾ, ആ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവരുന്ന അവസരത്തിൽ ഡോക്ടറും ആ പ്രതിയും മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. ഈ ഡോക്ടറുടെ അടുത്തോ പ്രതിയുടെ അടുത്തോ അപ്പോൾ പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിയമം സർക്കാർ നേരത്തെ ഉത്തരവിട്ടിട്ടുണ്ട്. ഒരു നിയമം സർക്കാരിൻ്റെതായുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ കാലത്ത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാലത്ത് ആണ് അതിൻ്റെ ഉത്തരവുണ്ടായത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയാണ് ഡോക്ടർ വന്ദനയുടെ കൊലപാതകത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ അതിൽ പരം അപഹാസ്യത മറ്റൊന്നുമില്ല. പക്ഷേ മുഖ്യമന്ത്രിയെ ഉന്നം വയ്ക്കുന്ന ആളുകൾ ഇത് തന്നെയാണ് പറയുന്നത്. അതിൽ വാസ്തവത്തിൻ്റെ കണിയൊന്നും ഇല്ലെങ്കിൽ പോലും, അതായത് ഒരു നിയമം പാസ്സാക്കുമ്പോൾ ആ നിയമത്തിന് കീഴിൽ വരുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ വന്ന് കലാശിക്കും എന്നൊന്നും ആരും കണക്കിലെടുക്കില്ലല്ലോ. പക്ഷേ അതിൽ ഒന്ന് രണ്ട് അപാകതകളുള്ളത് നമുക്കിപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതായത് കേരളക്കരയെ നടുക്കിയ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വന്ദന എന്ന 23-കാരി യുവതിയുടെ കൊലപാതകം, ഈ കൊലപാതകത്തിൽ പോലീസിൻ്റെ നിഷ്ക്രിയത്വം അങ്ങേയറ്റം അപലപനീയമായ രീതിയിൽ ഉണ്ടായിരുന്നു എന്ന് ഹൈക്കോടതി വരെ നിരീക്ഷിച്ചു. 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതി, ഒരക്രമിയുടെ, അതും ബലിഷ്ഠനായ, മാനസിക നിലനെറ്റിയ, കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് മാനസികാവസ്ഥ തെറ്റിയ ബലിഷ്ഠനായ ഒരു അക്രമിയുടെ ആക്രമണത്തിൽ കുത്തേറ്റ് പിടഞ്ഞു വീഴുമ്പോൾ ഈ പരിസരത്തൊന്നും പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണത്? അവിടെ ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, അതായത് പോലീസ് ന്യായീകരിക്കുന്നത് ഇങ്ങനെയാണ്, വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവരുന്ന പ്രതിയുടെ അടുത്ത് ഒരു കാരണവശാലും പോലീസുകാർ നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, പോലീസുകാർ പറഞ്ഞതാണ്. ഇവിടെ ഒത്തിരി ഒത്തിരി വൈരുദ്ധ്യങ്ങളുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഒരു നിരായുധയായ ഒരു യുവതിയെ പോലീസ് നോക്കി നിൽക്കെ ഒരക്രമി ഇങ്ങനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് നോക്കി നിന്നത് എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് പോലീസ് നൽകിയ ഉത്തരം ഇതാണ്. പ്രതിയെ പരിശോധിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും പോലീസ് ആ പരിസരത്ത് ഉണ്ടാകാൻ പാടില്ല. അത് പ്രതിയും ഡോക്ടറും തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ സ്വകാര്യതയെ നഷ്ടപ്പെടുത്തുന്നതാണ് എന്നുള്ള ഉത്തരവ് നിലവിലുള്ളതിനാൽ, സർക്കാരിൻ്റെ ഉത്തരവ് നിലവിലുള്ളതിനാൽ പോലീസ് അവിടെ നിന്നും മാറി നിന്നതാണ് എന്നാണ് ഇപ്പോൾ പോലീസ് മേധാവി അനിൽകാന്തും MR അജിത് കുമാറും ഒക്കെ ഇന്നലെ ഹൈക്കോടതി മുമ്പാകെ പറഞ്ഞത്. എന്നാൽ ഇവിടെ മറ്റൊരു സംശയം കൂടി ഉരുത്തിരിഞ്ഞു വരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പോലീസിൻ്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നില്ലേ? ഒരു യുവതിയെ ഇത്ര നിഷ്ഠൂരമായി കൊല ചെയ്യുന്നത് കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിലുള്ള തോക്ക് പൊട്ടാതിരുന്നത്? എന്തുകൊണ്ട് തോക്ക് ഉപയോഗിച്ചില്ല എന്ന് ഹൈക്കോടതിയുടെ ചോദ്യത്തിന് നമ്മുടെ പോലീസ് മേധാവി നൽകിയ ബാലിശമായൊരു ഉത്തരം ഇവിടെ നിലനിൽക്കുമ്പോൾ ഇതിൽ സർക്കാരിൻ്റെ ചില കള്ളക്കളികൾ ഉണ്ടായിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. കാരണം അറസ്റ്റ് രേഖപ്പെടുത്തിയാലല്ലേ ഒരാളെ വിലങ്ങ് വയ്ക്കേണ്ടതുള്ളൂ. നിങ്ങളുടെ പോലീസുകാരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് ഒരു പ്രതിയെ വിലങ്ങു വയ്ക്കാതെ, കൈവിലങ്ങു വയ്ക്കാതെ ഡോക്ടറുടെ സമീപത്ത് പരിശോധനയ്ക്ക് കൊണ്ടുചെന്നത്? അക്രമാസക്തനായ ഒരു പ്രതിയെ അസമയത്ത് വിളിച്ചു വരുത്തി, അക്രമ സ്വഭാവം കാണിക്കുന്ന ഒരു പ്രതിയെ എന്തുകൊണ്ടാണ് കൈവിലങ്ങു വയ്ക്കാതെ ഡോക്ടറുടെ അടുത്ത് പരിശോധനയ്ക്ക്, വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുചെന്നത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് മേധാവി ഒരു ദിവസം രാത്രി മുഴുവൻ ഉറക്കമുളച്ചിരുന്ന് ഒരു ഉത്തരം കണ്ടെത്തുകയുണ്ടായി. കാരണം ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഒരു കേസിലും പ്രതിയല്ലാത്ത ഒരാളെ എങ്ങനെയാണ് കൈവിലങ്ങ് വയ്ക്കുക, പ്രതിയല്ലാത്ത ഒരാളെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുക, അറസ്റ്റ് ചെയ്യാത്ത ഒരാളെ എങ്ങനെയാണ് കൈവിലങ്ങ് വയ്ക്കുക, അതുകൊണ്ട് ഞങ്ങൾ കൈവിലങ്ങ് വച്ചില്ല എന്ന് പറയുന്നു. ഈ ന്യായം പോലീസ് മേധാവി അനിൽകാന്തിൻ്റെ, MR അജിത് കുമാറിൻ്റെ ഒക്കെ ഈ ന്യായം പോലീസിന് തന്നെ വിനയാവുന്നു. കാരണം ഇയാൾ പ്രതിയല്ലാത്തത് കൊണ്ട് കൈവിലങ്ങ് വച്ചില്ല, അതുകൊണ്ട് ഡോക്ടറെടുത്ത് നേരിട്ട് പരിശോധനയ്ക്ക് കൊണ്ടു ചെന്നു, വിലങ്ങ് വെച്ചില്ല, കൈവിലങ്ങ് വയ്ക്കാതിരുന്നത്, പ്രതിയല്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല.
അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, പ്രതിയല്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഡോക്ടർ ഇയാളെ വൈദ്യ പരിശോധന നടത്തുന്ന സമയത്ത് എന്തുകൊണ്ടാണ് പിന്നെ പോലീസുകാർ മാറി നിന്നത്? പോലീസുകാർ കൊണ്ടു ചെല്ലുന്ന പ്രതികളെ, അതായത് പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടു ചെല്ലുന്ന പ്രതികളെ വൈദ്യ പരിശോധന നടത്തുന്ന സമയത്താണ് പ്രതിയും ഡോക്ടറും മാത്രം അവിടെ പാടുള്ളൂ എന്നുള്ളൊരു നിയമവും ഉത്തരവും നിലവിലുള്ളത്. പ്രതിയല്ലാത്ത ഒരാളെ ഡോക്ടർ പരിശോധിക്കുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് പോലീസുകാർ മാറി നിന്നത്? ഇതിന് പോലീസ് മേധാവി അനിൽകാന്ത് അജിത് കുമാറും മറുപടി പറഞ്ഞേ സാധിക്കൂ. പ്രതിയായ ഒരാളെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുമ്പോൾ ഡോക്ടറും പ്രതിയും മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. പ്രതിയുടെ സ്വകാര്യ സംഭാഷണങ്ങൾ മറ്റൊരു തരത്തിലും പുറത്തു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി, അതായത് ഡോക്ടറെടുത്ത് പറയുന്ന രോഗവിവരങ്ങൾ മറ്റൊരാളിലേക്ക് എത്താൻ പാടില്ല, പ്രതിയുടെ സ്വകാര്യത അവിടെ നിലനിൽക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയുടെ അടുത്ത് പോലീസിൻ്റെ സാന്നിധ്യം പാടില്ല എന്നുള്ളൊരു ഉത്തരവ് മാത്രമാണ് നിലവിൽ നിൽക്കുന്നത്. പ്രതിയല്ലാത്ത ഒരാളെ ഡോക്ടർ ചികിത്സിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഈ പോലീസുകാർ മാറി നിന്നത്? പ്രതിയല്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ വിലങ്ങ് വെച്ചില്ല ഇവരെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രതിയല്ലാത്ത ഒരാളെ എന്തുകൊണ്ടാണ് ചികിത്സിക്കുമ്പോൾ പോലീസുകാർ മാറി നിന്നത്? പ്രതിയല്ലാത്ത ഒരാളെ ചികിത്സിക്കുമ്പോൾ പോലീസിന് അവിടെ നിൽക്കാമല്ലോ. അതിന് പോലീസ് മേധാവി മറുപടി പറഞ്ഞേ പറ്റൂ. രണ്ട്, പ്രതിയായ ഒരാളെ പോലും പോലീസ് വൈദ്യപരിശോധന നടത്തുന്ന വേളയിൽ പ്രതി ഓടി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ആ കൺവെട്ടത്ത് തന്നെ പോലീസ് ഉണ്ടായിരിക്കണം. അതായത് ഓടി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള അത്രയും ദൂരത്തിൽ, രക്ഷപ്പെടാതിരിക്കാൻ സാധിക്കാത്ത അത്ര ദൂരത്തിൽ പോലീസ് ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ ഈ പോലീസുകാർ പിന്നെ എവിടെയായിരുന്നു? പ്രതി അല്ലാത്തതിൻ്റെ പേര് കൈവിലങ്ങ് വച്ചില്ല എന്ന് പറയുന്ന പോലീസ് എന്തുകൊണ്ടാണ് ഡോക്ടറുടെ വൈദ്യപരിശോധന നടക്കുന്ന സമയത്ത് മാറി നിന്നതെന്ന് ചോദിച്ചപ്പോൾ പ്രതിയെ ഡോക്ടർ വൈദ്യപരിശോധന ചെയ്യുന്ന സമയത്ത് പോലീസിൻ്റെ സാന്നിധ്യം പാടില്ല എന്ന ഉത്തരവ് നിലവിലുണ്ട്, അതിനാലാണ് മാറി നിന്നതെന്ന് പറയുന്നു. അതായത് പോലീസ് ഒരേ സമയത്ത് രണ്ട് രീതിയിൽ സംസാരിക്കുന്നു. ഒന്ന്, പ്രതി അല്ലാത്തതിൻ്റെ പേരിൽ കൈവിലങ്ങ് വച്ചില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല, അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ കൈവിലങ്ങ് വെച്ചിട്ടില്ല. ഈ പോലീസ് തന്നെ പറയുന്നു എന്തുകൊണ്ട് നിങ്ങൾ മാറി നിന്നു എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു പ്രതിയെ ഡോക്ടർ വൈദ്യപരിശോധന ചെയ്യുന്ന അവസരത്തിൽ പോലീസ് നിൽക്കാൻ പാടില്ല എന്ന് ഉത്തരവുണ്ടെന്നുള്ളത്. ഇതെങ്ങനെ യോജിക്കും? ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇതാണ് നമ്മൾ ആരംഭത്തിൽ, വാർത്തയുടെ ആരംഭത്തിൽ പറഞ്ഞത്. അതായത് ഈ ഡോക്ടർ വന്ദനയുടെ കൊലപാതകത്തിന് ഉത്തരവാദി പിണറായി വിജയൻ്റെ ഉത്തരവാണ് എന്നുള്ളത്. ഈ ഉത്തരവിനെ ഇവർ ഏതൊക്കെ തരത്തിൽ വളച്ചൊടിച്ചിരിക്കുന്നു എന്ന് നോക്കുക. കാരണം അവനവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഈ ഉത്തരവുകളെ വികലമായി ചിത്രീകരിക്കുകയാണ്. നിങ്ങളുടെ പോലീസ് എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ്, പ്രതിയെ പരിശോധിക്കുന്ന സമയത്ത് നിൽക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് കൈവിലങ്ങ് വയ്ക്കാതിരുന്നത്? പ്രതി അല്ലാത്തതിൻ്റെ പേരിൽ കൈവിലങ്ങ് വെച്ചില്ല. എന്തുകൊണ്ടാണ് പോലീസ് തോക്കുണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ആ വശത്തെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. ഇതെന്ത് വിചിത്രമായ ന്യായങ്ങളാണ്! ഹൈക്കോടതി കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള, പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ട് പോലീസ്, ഈ പോലീസുകാർ നോക്കി നിൽക്കെ കൊലപാതകം നടന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ FIRൽ മറ്റൊരു കാര്യം കൂടി പോലീസ് എഴുതി ചേർത്തിരിക്കുന്നു. അതായത് ഈ ഡോക്ടർ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്കും പ്രതിയുടെ ആക്രമണത്തിൽ കുത്തേറ്റു, അവർക്കും പരിക്കേറ്റു, അതുകൊണ്ട് രക്ഷിക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞതുപോലെ ഈ കുട്ടിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായില്ല, അതുകൊണ്ട് പകച്ചുപോയി. അങ്ങനെയാണെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളോ മറ്റ് അക്രമങ്ങളോ ഉണ്ടാകുമ്പോൾ അതിനെ സമചിത്തതയോടുകൂടി നേരിടാൻ പഠിപ്പിച്ചു വിട്ടിരിക്കുന്ന പോലീസുകാർ, പോലീസ് അക്കാദമിയിൽ നിന്ന് പരിശീലനം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്ന ആരോഗ്യവാന്മാരായ പോലീസുകാർ നോക്കി നിൽക്കെ ഒരു പ്രതിയുടെ ആക്രമണത്തെ എന്തുകൊണ്ട് നമ്മുടെ പോലീസിന് തടയാൻ സാധിച്ചില്ല? അപ്പോൾ പോലീസ് അവിടെ നിഷ്ക്രിയമായിരുന്നു, നിഷ്ക്രിയത്വമാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പോലീസ് ഇപ്പോൾ ഉരുണ്ട് കളിക്കുന്നു. പോലീസിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവർ ന്യായീകരണങ്ങൾ നിർത്തിക്കൊണ്ടിരിക്കുന്നു. കഷ്ടം, ലജ്ജാകരമാണ് ഈ നടപടികൾ. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഈ ഇരട്ടത്താപ്പ് നയം ലജ്ജാകരമാണ്. അവർക്കെതിരെ വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അവർ ഈ ഉത്തരവിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. അതായത് അവരുടെ വീഴ്ചകളെ മറയ്ക്കാൻ വേണ്ടി ഉത്തരവിനെ കൂട്ടുപിടിക്കുന്നു. ഇത് വളരെ ലജ്ജാകരമായ കാര്യമാണ്. സാംസ്കാരിക കേരളത്തിന് വളരെ ലജ്ജാകരമായൊരവസ്ഥയാണ്. 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതി, യുവ ഡോക്ടർ കൊല്ലപ്പെട്ടതിൽ ഇവർക്ക് ആർക്കും സങ്കടം തോന്നുന്നില്ല. ഇവരിവരുടെ വശങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, സർക്കാരിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സർക്കാർ എയ്ഡ് പോസ്റ്റുള്ള, അതായത് ഈ സർക്കാർ താലൂക്ക് ആശുപത്രിയിൽ എയ്ഡ് പോസ്റ്റുള്ള ആശുപത്രിയാണിതെന്ന് പറയുന്നു. എവിടെ പോയിരുന്നു എയ്ഡ് പോസ്റ്റിലെ പോലീസുകാരെല്ലാം? ഈ പോലീസുകാരുടെ കയ്യിൽ മതിയായ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിൽ ആയുധമുണ്ടായിരുന്നോ? ഇത്തരത്തിലുള്ള, അതായത് വളരെ അസ്വാഭാവികമായ ഒരു സാഹചര്യത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന അക്രമ സ്വഭാവമുള്ള ഒരു പ്രതി ഏത് സമയത്തും അക്രമാസക്തനാകാം എന്നുള്ളൊരു നിരീക്ഷണം നടത്താൻ പറ്റാതിരിക്കുന്ന പോലീസ് എന്ത് പോലീസാണ്? എന്ത് നിരീക്ഷണമാണ് ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടത്തുന്നത്? പോലീസ് എങ്ങനെയാണ് പിന്നെ പ്രതികളെ തിരിച്ചറിയുക? ഞാൻ പ്രതിയാണ് എന്നൊരു പ്രതി പറഞ്ഞിട്ടാണോ പോലീസ് തിരിച്ചറിയുക? ഇവയെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളാണ് സമൂഹ മനസാക്ഷിയുടെ നേരെ ഉയർന്നു വരുന്നത്. എന്തായാലും സമൂഹ മനസാക്ഷിയെ മരവിപ്പിച്ച, സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച, ഇനിയും മുക്തി നേടാനാ
ഭർത്താവാത്ത 23 വയസ്സുകാരിയായ ഒരു പാവം ഡോക്ടർ ഇവരുടെ എല്ലാവരുടെയും അനാസ്ഥയിൽ കുരുതി കൊടുക്കപ്പെട്ടിരിക്കുന്നു. മദ്യാസക്തനായ മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരു വ്യക്തിയുടെ അക്രമത്തിൽ ഒരു 23 വയസ്സുകാരിയുടെ നാടിന് മുതൽക്കൂട്ടാകാവുന്ന ഒരു ഡോക്ടർ നഷ്ടപ്പെട്ടിരിക്കുന്നു. മാതാപിതാക്കൾക്ക് തൻ്റെ ഏക സന്താനത്തെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആറ്റുനോറ്റിരുന്നുണ്ടായ ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൾ പഠിച്ചു വലുതായി ഡോക്ടറായി. ആ ഡോക്ടറായതിൻ്റെ അഭിമാനത്തിൽ സ്വന്തം വീടിൻ്റെ മതിലിൻ്റെ പുറത്ത് ഡോക്ടർ വന്ദനാദാസ് എന്നെഴുതിയ ആ ഫലകം, ആ വർണ്ണഫലകം കാണുന്നവരുടെ ഉള്ളിൽ ഒരു നോവിൻ്റെ പ്രതീകമായി ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതിനൊക്കെ ആര് സമാധാനം പറയും? ആർക്കാണ് ഇവിടെ സുരക്ഷയുള്ളത്? ഏത് തരത്തിലുള്ള സുരക്ഷയാണുള്ളത്? നമ്മളെ സംരക്ഷിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന നീതിപീഠങ്ങളും സർക്കാർ സംവിധാനങ്ങളും ആരെ സംരക്ഷിക്കാനാണ്? ആര് സംരക്ഷിക്കും? നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും നീതിപീഠങ്ങളും ഉയർന്ന് ചിന്തിക്കുമെന്നും ഉണർന്ന് പ്രവർത്തിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയൊരിക്കലും ഒരു വന്ദന ഉണ്ടാവരുത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.